ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഷിബു കാഞ്ഞിരംഗുളം. എൽ ഡി സിയുടെ 14 ജില്ലയുടെയും മാർക്ക് റിസൾട്ട് പബ്ലിഷ് ചെയ്തു. പി എസ് സി ഇന്ന് ഒന്ന് ബൈ ഒന്നായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ എല്ലാവരുടെയും ടെൻഷൻ ആയിരുന്നു ഞാൻ എഴുതിയ ജില്ലയിലുള്ള കട്ട് ഓഫ് എത്രയായിരിക്കും, ഞാൻ അതിനകത്ത് ഉൾപ്പെടുമോ എന്നുള്ള ഒരു ആശങ്ക. ആദ്യമേ പറയുകയാണ്, അതിനകത്ത് ഉൾപ്പെടാത്തവരോട് പറയുകയാണ്, നിരാശപ്പെടേണ്ട, വേറെ ഒത്തിരി എക്സാംസ് വരുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് ഉൾപ്പെട്ടവർക്ക് എല്ലാവർക്കും കൺഗ്രാജുലേഷൻസ് പറയുകയാണ്. കാരണം പി എസ് സിയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു എക്സാം, ടെൻത്ത് പ്രിലിംസ് എന്ന് പറഞ്ഞൊരു എക്സാം നടത്തുന്നത്. അപ്പോൾ ഇനിയുള്ള മത്സരം എന്ന് പറഞ്ഞാൽ കുറച്ചാൾക്കാർ തമ്മിലുള്ള ഒരു പോരാട്ടമാണ് നടക്കാൻ പോകുന്നത്. ഓരോ ജില്ലയ്ക്കും ഒരു 10,000 അകത്തുള്ള ആൾക്കാർ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പ്രിലിംസിന്റെ റിസൾട്ടാണ് പി എസ് സി പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. മെയിൻ എക്സാം എഴുതുന്നവർ അത്രയും ആൾക്കാർ തമ്മിൽ നിന്ന് മത്സരിച്ചാൽ മതി, ലക്ഷങ്ങളുടെ കണക്ക് പറയേണ്ട കാര്യം ഇല്ല. അപ്പോൾ എന്തായാലും കട്ട് ഓഫ് മാർക്ക് വന്നു. ഏറ്റവും കൂടുതൽ കട്ട് ഓഫ് പ്രതീക്ഷിച്ചിരുന്ന തിരുവനന്തപുരം ജില്ലയിൽ കുറഞ്ഞു പോയി. അപ്പോൾ ഏറ്റവും കൂടുതൽ കട്ട് ഓഫ് വന്നത് കോട്ടയം ജില്ലയിലാണ്. 52.72 മാർക്കായിരുന്നു കോട്ടയം ജില്ലയുടെ കട്ട് ഓഫും. ഏറ്റവും കുറവ് ഇടുക്കി ജില്ലയിലാണ്, 34.69 ആയിരുന്നു കട്ട് ഓഫും. അപ്പോൾ ബാക്കിയുള്ള എല്ലാ ജില്ലകളുടെയും കട്ട് ഓഫ് നിങ്ങൾക്ക് അറിയാം. അപ്പോൾ എന്തായാലും ഞാൻ ഒന്ന് പറയാം നിങ്ങളുടെ അറിവിലേക്കായി. ഇതിനിടയ്ക്ക് ഒ എ എന്ന് പറയുന്ന ഓഫീസ് അറ്റൻഡൻ്റ് എന്ന് പറയുന്ന ഒരു പോസ്റ്റ് പി എസ് സി ആദ്യമായിട്ട് വിളിച്ചു. സെക്രട്ടേറിയറ്റ്, നമ്മളെ പി എസ് സി, നിയമസഭ, എ ജിസ് ഓഫീസ് പോലുള്ള ലോക്കൽ ഫണ്ട് ഓഡിറ്റ് പോലുള്ള കുറേ ഓഫീസുകളിലെ ഒ എ പോസ്റ്റ് ആദ്യമായിട്ട് പി എസ് സി വിളിച്ചു. അതിൻ്റെ കട്ട് ഓഫ് എന്തായാലും 76.1135 ആയി മാറി. അപ്പോൾ ഒരു 30,000 പേരുടെ ലിസ്റ്റാണ് അതിനകത്ത് ഇട്ടിരിക്കുന്നത്. 29,185 പേരുടെ ഒരു ലിസ്റ്റാണ് സെക്രട്ടേറിയറ്റ് ഒ എ എന്ന് പറയുന്ന ആ ഒരു പോസ്റ്റിൻ്റെ ഷോർട്ട് ലിസ്റ്റിനകത്ത് പി എസ് സി പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. എന്തായാലും അതിനകത്തുനിന്നും വളരെ കുറച്ച് ആൾക്കാരെ മാത്രമുള്ള ഒരു മെയിൻ ലിസ്റ്റ് ആയിരിക്കും പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ തിരുവനന്തപുരം ജില്ലയുടെ കട്ട് ഓഫ് 47.4, കൊല്ലം 51.29, പത്തനംതിട്ട 44.97, ആലപ്പുഴ 40.13, കോട്ടയം 52.72, ഇടുക്കി 34.69, എറണാകുളം 41.5, തൃശൂർ 47.56, പാലക്കാട് 50.53, മലപ്പുറം 46.62, കോഴിക്കോട് 47.74, വയനാട് 40.67, കണ്ണൂര് 48.97, കാസർഗോഡ് 41.41. അപ്പോൾ ഇങ്ങനെയാണ് 14 ജില്ലയുടെയും എൽ ഡി സിയുടെ പ്രിലിംസിൻ്റെ കട്ട് ഓഫ് മാർക്ക്. അപ്പോൾ ഇതിനകത്ത് കട്ട് ഓഫ് മാർക്കിനേക്കാളും 1 മാർക്കിനും 0.33 മാർക്കിൻ്റെയും വ്യത്യാസത്തിൽ കടന്നുകൂടിയ ആൾക്കാരുണ്ട്. 90 മാർക്കുള്ള ആൾക്കാരും പ്രിലിംസിനകത്ത് ഉൾപ്പെട്ടവരുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഇനി ആ ഈ ഒരു പ്രിലിംസിന്റെ മാർക്കിന് ഒരു പ്രസക്തിയും ഇല്ല. ഇനിയുള്ളതാണ് യഥാർത്ഥത്തിലുള്ള പോരാട്ടം എന്ന് പറയുന്നത്. നിങ്ങൾ ഇനിയാണ് മത്സരിക്കാൻ പോകുന്നത്. ഇനി വരുന്ന മാർക്ക്, മെയിൻ എക്സാമിന്റെ മാർക്ക്, 2 മാസത്തെ സമയം നിങ്ങളുടെ ഫ്രണ്ടിലുണ്ട്. ഇന്ന് മുതൽ, ഈ നിമിഷം മുതൽ നിങ്ങൾ പഠിച്ചു തുടങ്ങിക്കൊള്ളണം. ഇനി വേറൊരു അവസരം നിങ്ങളുടെ ജീവിതത്തിൽ വരാനില്ല. കാരണം ഈ 10,000 പേരിൽ നിന്ന് 500 പേരോ അതിനകത്ത് ഉള്ള ആൾക്കാർക്ക് മാത്രമേ ജോലി കിട്ടത്തുള്ളൂ. ഓരോ ലിസ്റ്റിനകത്തും സെക്രട്ടേറിയറ്റ് ഓയ ആണെങ്കിലും ശരി, ഏതാണെങ്കിലും സെക്രട്ടേറിയറ്റ് ഓയോ ചിലപ്പോൾ ആദ്യമായി വിളിച്ചത് കൊണ്ട് ചിലപ്പോൾ ഒരു 700-800 വേക്കൻസി വരാനുള്ള സാധ്യത ഉണ്ട്. ബാക്കിയുള്ള എല്ലാം എൽ ഡി സിയുടെയൊക്കെ നിയമനം നിങ്ങൾക്കറിയാം, ഒരു 300 റാങ്കിനകത്ത് വന്നാൽ മാത്രമേ ആദ്യം ജോലി കിട്ടത്തുള്ളൂ. നിങ്ങൾ പഠിക്കേണ്ടത്, ഞാൻ ആദ്യമേ പറയുകയാണ്, ലിസ്റ്റിൽ വന്നവർ, ഇതിനകത്ത് ലിസ്റ്റിൽ വന്ന പ്രതീക്ഷിക്കാത്ത കുറച്ച് ആൾക്കാരുണ്ട്. ആദ്യമായിട്ട് പി എസ് സി എക്സാം എഴുതുന്നവരും ഡിഗ്രി ഇപ്പോൾ പാസ്സൗട്ടായവരും പിന്നെ കിട്ടില്ല എന്ന് വിചാരിച്ചിരുന്ന കുറച്ച് ആൾക്കാർ പ്രിലിംസ് പാസ്സായി, ഒത്തിരി കോളുകൾ, ഒത്തിരി മെസ്സേജ്, ഒത്തിരി ആൾക്കാർ വിളിക്കുന്നുണ്ട്. അപ്പോൾ ഇനി പഠിക്കേണ്ട സമയമാണ്, നിങ്ങൾ പഠിച്ചു തുടങ്ങണം. പഠിച്ചു തുടങ്ങണമെന്ന് പറഞ്ഞാൽ നിങ്ങൾ എ ടു ഇസഡ് കാര്യം 60 ദിവസം കൊണ്ട് നമ്മുടെ സിലബസ്, പി എസ് സിയുടെ സിലബസ് നിങ്ങളുടെ കയ്യിൽ ഇരിപ്പുണ്ട്, എൽ ഡി സിയുടെതുണ്ട്, എൽ ജി എസിൻ്റെത് എന്തായാലും തിങ്കളാഴ്ച പബ്ലിഷ് ചെയ്യും. അപ്പോൾ എൽ ഡി സിയുടെ സിലബസ് ഫുള്ളൊന്ന് പഠിച്ചു തീർക്കണം. റിവിഷനുള്ള സമയം ഒരു 40 ദിവസം കൊണ്ട് സിലബസ് പഠിക്കുക, ബാക്കിയുള്ള 20 ദിവസം നമുക്ക് റിവിഷനുള്ള സമയമാണ്. എന്തായാലും ഒരു 1-ആം റാങ്കിന് വേണ്ടിയിട്ട് ഈ ലിസ്റ്റിനകത്ത് വന്ന എല്ലാവരും പോരാടുക. ഇനി ഉറക്കം ഇല്ലാത്ത രാത്രികളാണ്, ഫുൾ പഠനത്തിലോട്ടാവണം. അപ്പോൾ സ്പാർക്ക് ലേണിംഗ്സ് പഠിച്ച അല്ലെങ്കിൽ അതിനകത്ത് നമ്മുടെ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച ഏകദേശം 99% ആൾക്കാരും ലിസ്റ്റിനകത്ത് വന്നിട്ടുണ്ട്. നമ്മുടെ ഓഫ്ലൈൻ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. എന്തായാലും ഒരു 50 ദിവസം കൊണ്ട് നമ്മൾ 1-ആം റാങ്ക് എല്ലാ ജില്ലയിലും വാങ്ങും എന്ന് ഞാനിവിടെ പറയുകയാണ്. എന്തായാലും എല്ലാ നമ്മുടെ കുട്ടികളെല്ലാം വളരെ ഹാപ്പിയാണ്. ഇനിയും മെയിൻ എക്സാം കഴിഞ്ഞിട്ട് ഞാൻ ഇതേപോലെ ഒരു വീഡിയോ ചെയ്തിട്ട് ഞാൻ നിങ്ങളോട് അനൗൺസ് ചെയ്യും നമ്മുടെ കുട്ടികളുടെ നിലവാരവും അല്ലെങ്കിൽ റാങ്ക് ലിസ്റ്റുകളും. അപ്പോൾ ആരും നിരാശപ്പെടേണ്ട, എല്ലാവരും മത്സരിക്കുവാനുള്ള ഒരു വേദി നിങ്ങളുടെ കയ്യിൽ കിട്ടിയിരിക്കുകയാണ്.
ജീവിതത്തിന്റെ ഒരു മത്സരമാണ് നിങ്ങളുടെ മത്സരമാണ് ഇനി വേറെ ആർക്കും അതിൽ പങ്കില്ല നിങ്ങൾക്ക് എന്താ അറിയാം ഏതറിയാം ഇനി എത്രമാത്രം പഠിച്ച് നിങ്ങൾ ബൈ ഹാർട്ട് ആക്കി ആ ഒരു 1.5 മണിക്കൂർ സമയം നിങ്ങൾ എക്സാം ഹാളിൽ ചെന്നിരിക്കുന്ന 1.5 മണിക്കൂർ സമയം 100 മാർക്കിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ അതിനെക്കുറിച്ച് മാത്രം ചിന്തിക്കാം ഇതിനിടയ്ക്ക് ഡിഗ്രി പ്രിലിംസിന്റെ എക്സാം വരുന്നുണ്ട് ഏകദേശം ഒരേ സിലബസ് തന്നെയാണ് വളരെ കുറച്ച് ടോപ്പിക്സ് മാത്രമേ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റമുള്ളൂ അപ്പോൾ രണ്ടിനും കണക്കാക്കി രണ്ട് സിലബസും എടുക്കുക ഡിഗ്രി ഉള്ളവരെ സംബന്ധിച്ച് ഡിഗ്രി പ്രിലിംസ് ഉള്ളവരെ സംബന്ധിച്ച് എൽഡിസി കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും രണ്ട് സിലബസും പഠിച്ചങ്ങ് തീർക്കുക എന്തായാലും ഒരിക്കൽ കൂടി ലിസ്റ്റിനകത്ത് ഉൾപ്പെട്ട എല്ലാവർക്കും കൺഗ്രാജുലേഷൻസ് ബാക്കിയുള്ളവർ നിരാശപ്പെടരുത് ഒരു 90% ആൾക്കാർ നിരാശയിലായിരിക്കും ലിസ്റ്റിനകത്ത് വന്നില്ല നിങ്ങൾക്ക് ഇനിയും അവസരമുണ്ട് പ്രത്യേകിച്ച് ആൺകുട്ടികളെ സംബന്ധിച്ച് പ്ലസ് ടുവിൻ്റെ റിസൾട്ട് വരുന്നുണ്ട് അപ്പോൾ അതിനകത്ത് എല്ലാവരും ഉൾപ്പെടും വളരെ ചെറിയ കട്ട് ഓഫ് ആയിരിക്കും വരുന്നത് ആ ഒരു കട്ട് ഓഫിനകത്ത് എല്ലാവരും സിവിൽ പോലീസ് ഓഫീസർ സിവിൽ എക്സൈസ് ഓഫീസർ പിന്നെ പ്രിസൺ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസറോ അല്ലെങ്കിൽ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസറൊക്കെ ആവാനുള്ള അവസരമുണ്ട് അപ്പോൾ ഇതിനെക്കുറിച്ച് നിരാശപ്പെടേണ്ട ഓക്കെ എല്ലാവരും പഠിക്കുക എന്തായാലും പി എസ് സിയുടെ റിസൾട്ട് 1-2 കൂടി ഇനി വരാനുണ്ട് തിങ്കളാഴ്ച എൽ ജി എസിൻ്റെ ദിവസമായിരിക്കും തിങ്കളാഴ്ച ഞാൻ എൽ ജി എസിൻ്റെ കട്ട് ഓഫുമായിട്ട് വരാം അപ്പോൾ ഓൾ ദ ബെസ്റ്റ് ബൈ